പ്രണയച്ചതി, അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫോക്കസ്. അത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ലവജിഗാദ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രണയം നടിച്ച് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു വിഷയമാണ്. നമ്മളൊരാൾ പ്രണയിക്കുക, രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുന്നത് അവരൊന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടും കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിന് വിരുദ്ധമായിട്ട് പ്രണയത്തെ കാണുകയും അതുവഴിയായിട്ട് ഒരാളെ വശീകരിച്ച് കൊണ്ടുപോവുകയും മറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന പ്രണയച്ചതി തന്നെയാണ്, പ്രണയക്കുരുക്ക് തന്നെയാണ്. ആ പ്രണയക്കുരുക്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാതെ വീണു പോകുന്നൊരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജാഗ്രത പുലർത്തണം എന്ന് നമ്മുടെ കുട്ടികളെ ഉദ്ബോധിപ്പിക്കേണ്ടത് സഭയുടെ ദൗത്യമായി കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുക്കുകയും അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തത്. നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേട്ടത് ഇടുക്കി രൂപത മീഡിയ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ടിൻ്റെ പ്രതികരണമാണ്. ഇടുക്കി രൂപത പള്ളികളിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു. കുട്ടികൾക്ക് ജാഗ്രത ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത് എന്നാണ് വിശദീകരണം. പ്രണയക്കെണിയെ ഇപ്പോഴും സഭ ഭയക്കുന്നുണ്ടോ എന്നാണ് പൊതുവേദി ഇന്ന് ചോദിക്കുന്നത്. ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് സഭ നൽകുന്നത് എന്നും പൊതുവേദി ചോദിക്കുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, സഭ ഭയപ്പെട്ടിരിക്കുന്നു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അതോ സ്വാഭാവികമായ ഒരു ജാഗ്രത മതി എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ശ്രീ ബാലകൃഷ്ണൻ വടകരയ്ക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ തോന്നുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. സഭക്ക് എവിടെയാ സാർ ഭയം? സഭ ഈ സഭ ആർജവത്തോടെ അത് പ്രദർശിപ്പിച്ചില്ലേ സാർ? അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രണയക്കെണിയെ ഭയക്കുന്നു എന്നതാണ്. തീർച്ചയായിട്ടും അവർ ഭയക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഈ നാട്ടിലല്ലേ അവിലും മലരും കുന്തിരിക്കും കരുതിയൊക്കെ പച്ചയായി വിളിച്ചത്. പിന്നെ അവരിന്നല്ല ഏത് സമൂഹം സാർ ഭയക്കാതിരിക്കുക? ഭീകരത എല്ലാവരും ഭയപ്പെടുന്നുണ്ട് സാർ. പുറത്ത് ഇവർ രാഷ്ട്രീയത്തിനും വോട്ടിന് വേണ്ടി എന്ത് പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഭീകരതയെ എല്ലാവരും. പക്ഷെ അങ്ങനെ ലൗ ജിഹാദ് എന്നൊരു പ്രതിഭാസം നമ്മുടെ നാട്ടിലില്ല എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുകയാണ് ശ്രീ ബാലകൃഷ്ണൻ വടകര. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, ഒരവധിക്കാലത്ത് കുട്ടികൾക്ക് ഇത്തരം ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നതിലൂടെ അവരിലേക്ക് എന്ത് സന്ദേശം എത്തും എന്നതാണ് ശ്രീ ദാസൻ കരുതുന്നത്. ഒരു മോശം സന്ദേശമാണ് കൊടുക്കുന്നത്. കാര്യം നമ്മുടെ നാട്ടിൽ സമാധാനപരമായിട്ട് ആൾക്കാർ ജീവിക്കുക. വെറുതെ ഇതിന്റെ ഇടക്ക് ഈ വിഷം കലക്കുന്ന പരിപാടികൾ, ഈ ചെറിയ കുട്ടികളെ മനസ്സിൽ ഇവരിങ്ങനെ വേണ്ടാതെ വിഷം കയറ്റുക, ഈ മദ്രസയിൽ നിന്ന്, ഈ വേദവാർത്തയിൽ നിന്ന്, ഈ RSS ശാഖയിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെയാണ് മക്കളെ മനസ്സിലേക്ക് ഈ വിഷം കയറ്റുന്നത്. നിങ്ങൾ എന്താ, നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സൗകര്യം, നിങ്ങൾ നമ്മളെപ്പോഴത്തെ ഈ അമ്പലവും പള്ളിയില്ലാന്ന് പറഞ്ഞ ആൾക്കാർ ജീവിക്കുന്നില്ല ഈ നാട്ടിൽ. നമുക്ക് ജീവിക്കണം നാട്ടിൽ, ഈ നാട്ടിലെ തൊഴിൽ ജീവിതം നിങ്ങൾ തകർത്ത് ഏത് എന്ത് പ്രണയോ മനുഷ്യരെ ജാതിയും മതം നോക്കിയാണോ പ്രണയിക്കുന്നത്? ഒരാണും പൊണ്ണും അവരെ സൗകര്യത്തിൽ വെച്ചുകഴിഞ്ഞാൽ അവർ മാനസികമായിട്ട് അവർക്ക് ഒരു ഇഷ്ടം അവർ പ്രണയിക്കും. അവിടെ പിന്നെ എന്ത് ജാതി എന്ത് മാത്രം ഇതൊക്കെ തോന്നി മാത്രമാണ് ഈ നാട്ടിലെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പൊ ഒരു ഇലക്ഷൻ രണ്ടും കൂടെ ആയത് ഇത് ബോധപൂർവം ചെയ്താണ്, BJPന് സപ്പോർട്ടോട് കൂടിയാണ് ഇപ്പൊ ഈ സഭ ചെയ്തിട്ടുള്ളത്. കാരണം BJP സഭയൊക്കെ ഒറ്റക്കെട്ടായി നീങ്ങുക. കാരണം ഇത് ഉണ്ടാക്കിയ മറ്റവരെ കളിയാണ്. ഇത് ഈ ഹമാസിന് കൂടെ മുദ്രാവാക്യം മുഴക്കിയാ ഈ നാട്ടിലെ നാശം ഞാൻ പറയുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എസ്, രവീന്ദ്രൻ പിള്ള എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ പിള്ള എങ്ങനെ കണക്കാക്കുന്നു, 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ഇൻറ്റൻഷൻ, ഒരു 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 ക്ലാസ്സിൻ്റെ ഭാഗമായി നൽകിയ, ഒരു ഇൻറ്റൻസീവ് കോച്ചിങ് ക്ലാസ്സിൻ്റെ ഭാഗമായി നൽകിയ ഒരു ചലച്ചിത്ര റിവ്യൂ എഴുതാൻ വേണ്ടി നൽകിയ ഒരു സിനിമയാണ് ഇതെന്ന വിശദീകരണം ശ്രീ രവീന്ദ്രൻ പിള്ള എങ്ങനെ കാണുന്നു? എൻ്റെ സ്ഥലം കൊല്ലമാണ്, കൊല്ലം അഞ്ചാല് മൂടാണ്, തിരുവനന്തപുരമല്ല. ആ ശരി ശരി, ഓക്കെ, ക്ഷമിക്കണം, രവിചന്ദ്രൻ പിള്ള അല്ലേ? കൊല്ലം അഞ്ചാല് മൂട്. ആ ആ, ഹലോ. യെസ്, കേൾക്കാം, പറയൂ. നല്ല കാര്യമാണ് ഈ ഫാദർ ആ പള്ളിയിലെ ക്രിസ്ത്യൻ സമുദായം അത് ഏറ്റെടുത്തത്. കാരണം എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് തൊട്ട് +2 10-ാം ക്ലാസ് തൊട്ട് മേളിലോട്ട് വന്ന പ്രായം എന്ന് പറഞ്ഞാൽ സൗമാന പ്രായമാണ്. ഇത് 100% എന്റെ പ്രദേശത്ത് ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇന്നും ആ കുട്ടിയെ കാണാനില്ല, മിസ്സിങ്ങാ, എവിടെ പോയെന്ന് അറിയത്തില്ല. ആ മാതാപിതാക്കള് ഉരുകുവാണ്. ആ ഞാൻ ഡെയിലി ഒരു ദിവസം 2-3 ട്രിപ്പ് കാണും ആ മാതാപിതാക്കളെ. അവര് ഉരുകി ഉരുകി ഒരു പരുവമായി. ഇത് സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് അല്ലെ പ്രവർത്തിച്ചോണ്ട് ഈ ഫിലിം അല്ലെങ്കിൽ
ഈ സിനിമ ഇങ്ങനെ ഒരു പിന്നെ സന്ദേശം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എന്തോ കുഴപ്പം, എന്തോ ഇത് നല്ലൊരു സന്ദേശമാണ്. ഈ പടം ഞാൻ കണ്ടില്ല. കാരണം പറഞ്ഞാൽ കൗമാരപ്രായത്തിൽ കുട്ടികളെ പിന്നെ സ്വന്തമായിട്ട് നമ്മൾ അടുപ്പിച്ച് അവരെ ലക്ഷ്യം എന്ന് പറയാൻ വേറെയാണ്. ഇത് ഇന്നും ആ കുട്ടിയെ ബന്ധപ്പെട്ടിട്ടില്ല. കൊല്ലം ബീച്ച് വരെ ചെന്നിട്ടുള്ള ആ കുട്ടി പിന്നെ എങ്ങോട്ട് പോയെന്ന് ആ കുട്ടി അറിയത്തില്ല. ഇത് നല്ല സന്ദേശമാണ്. പള്ളി അന്വേഷണം എങ്ങോട്ടും എത്തിയില്ലേ ശ്രീ രവിചന്ദ്രൻ പിള്ള? ഈ കുട്ടിയെ കാണാത്ത ഒരു കാര്യം പറഞ്ഞല്ലോ വീട്ടിന് സമീപത്ത്. ആ അന്വേഷണം എങ്ങും എത്തിയില്ലേ? അവർ എന്താണ് സംഭവം? അന്വേഷണം മിസ്സിംഗ് ആണ്, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ പിന്നെ എങ്ങനെയാണ് അത് ഊഹിക്കുന്നത്? ആ കുട്ടി ഇതുപോലെ എന്തെങ്കിലും കെണിയിൽ വീണതാണെന്നത് അപ്പോ ഒരു ഊഹം മാത്രമല്ലേ? ഊഹം മാത്രമാണ്. എവിടെ പോയെന്ന് അറിയത്തില്ല. ആ കുട്ടി മരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടി ഈ പറഞ്ഞ കണക്ക് വേറെ ഏതെങ്കിലും വല്ല സംഭവമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇതെല്ലാം കൗമാരപ്രായത്തിൽ സംഭവിക്കുന്നത്. ഇത് നല്ല സന്ദേശമാണ്. ആ പടം ഇവിടുത്തെ സി പി എമ്മുകാരും, ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാ, ഒരു കോൺഗ്രസ്സുകാർ ഇത് ബി ജെ പിയെ കുറ്റം പറയുന്ന എന്ത് കാര്യം? എന്തോ തന്നെ കുറ്റം പറയുന്നു. നാട്ടി ഒരു നല്ല സന്ദേശം കൊടുക്കുന്ന അതിന് സ്വാഗതം ചെയ്യണം. പക്ഷെ ആ സിനിമ കാണാനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിലപാട് സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം, ഞാൻ പറയുന്ന എന്റെ തീരുമാനം. കാരണം കോൺഗ്രസ്സുകാർക്ക് ഒരു പൊതു നിലപാടില്ലേ ശ്രീ രവീന്ദ്രൻ പിള്ള? നിങ്ങൾക്ക് പല പല അഭിപ്രായങ്ങളാണ് മനസ്സിലാവത്തുള്ളൂ. ആ ആ മിസ്സിംഗ് ആയ മാതാപിതാക്കള് ഇന്നും അവര് മരിച്ചോണ്ട് ജീവിക്കുന്ന ജീവ ശവങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഒരു ദിവസം രണ്ടും മൂന്നും ദിവസം കാണുന്നുണ്ട് ഈ കുട്ടി എവിടെ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അജയ്കുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു കളമശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ്കുമാർ, ശ്രീ അജയ്കുമാർ എന്ത് ധരിക്കുന്നു? സഭ എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? അങ്ങനെ ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടോ? അജയ്കുമാർ കേൾക്കാമോ? പ്രണയക്കെണിയെ ഭയക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടോ സഭയ്ക്ക്? പ്രണയക്കെടുതി അല്ല ഇതിന്റെ മുഖ്യമായ വിഷയം. ഈ ഇത്തരം ഒരു വിഷയം ഉയർത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അത് ടി വി നമ്മുടെ സിനിമാ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിഷയം സമയെ പേടിപ്പെടുത്തിയിരുന്നത്. ഒരു പ്രത്യേക ന്യൂനപക്ഷത്തെ മാർക്സിസ്റ്റ് പാർട്ടി വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് എന്തായ ഒരു പ്രതികരണമാണിത്? ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീലത എന്നൊരു പ്രേക്ഷക ബാംഗ്ലൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ശ്രീലത, വളരെ സന്തോഷം. ബാംഗ്ലൂരിൽ നിന്ന് പൊതുവേദി കാണുകയും ഇങ്ങോട്ടേക്ക് വിളിക്കുകയും ചെയ്തതിന്. ശ്രീമതി ശ്രീലത എന്ത് കരുതുന്നു? നമ്മൾ ഭയക്കേണ്ട പോലെയൊക്കെ ഉണ്ടോ കാര്യങ്ങൾ? അങ്ങനെയൊന്നുമില്ല എന്ന് ഈ സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും ഈ സഭകളെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ലേ? നമ്മൾ ഭയക്കേണ്ട പോലെ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഓരോ കുട്ടിയും ഇങ്ങനെ നല്ല വിദ്യാഭ്യാസം, വീട്ടിലിപ്പം മാതാപിതാക്കൾ പഴയ കാലം പോലെയൊന്നുമല്ല, മൊബൈൽ ഫോണും ഇന്റർനെറ്റും ലോകം മുഴുവൻ നമ്മുടെ തൊട്ടടുത്താണ്. കുട്ടികൾക്കും അറിയുന്നുണ്ട് ഇത് എന്തെല്ലാം ചെയ്യണമെന്ന്. പിന്നെ ഒരാൾ പ്രണയിച്ചു പോണെന്ന് പറഞ്ഞാൽ ആർക്കും ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞാൽ യുവതി യുവാക്കൾ മക്കള് വലുതായിട്ടും പോണില്ലേ? അപ്പൊ ഇപ്പൊ ഈ വീടുകളെ പ്രദർശിപ്പിക്കുക അതല്ല ഇവിടെ വിഷയം. ഈ സമയത്ത് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാർട്ടി വലുതാണ്. ഒരു പാർട്ടി അവനവന്റെ രീതിയിൽ കാട്ടി കാട്ടാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ സമയത്ത് വേണ്ടായിരുന്നു നിങ്ങൾ അടുത്ത മാസം വെച്ച് ധാരാളം കുട്ടികൾ ഉപദേശിച്ചു. ഉപദേശം എപ്പോഴും നല്ലതാണല്ലോ, ചീത്തക്കല്ലല്ലോ. പക്ഷെ സന്ദർഭങ്ങളായിരിക്കണം. ഈ കഥ എഴുതിയാലും സംവിധായകർ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ലാതെ എഴുതിയത്. എത്രയോ തീമുകളുണ്ട്, എത്രയോ കഥകളും കവിതകളെല്ലാം ഉണ്ട്. അത് ഓരോ സമയത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്ന മാത്രമേ എഴുതിയ ആൾക്കും പ്രൊഫഷനും ജനങ്ങൾക്കും. അപ്പൊ ആ സമയമനുസരിച്ചിട്ട് ചെയ്യണം. പിന്നെ ഒരു ഉപദേശം മാത്രമല്ലല്ലോ നമ്മള് മോറൽ ഓഫ് ദ സ്റ്റോറി ആയിട്ട് എടുക്കേണ്ടത്. എത്രയോ കാരണങ്ങളിൽ എത്രയോ പല വിധത്തിലും ആളുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പൊ ലഹരിയുണ്ട്, അല്ലെങ്കിൽ അച്ഛനമ്മ തല്ലുകൂടിയിട്ട് പോകുന്നുണ്ട്, സാമ്പത്തികമായിട്ട് അന്വേഷിച്ചു പോണവരുണ്ട്, പെട്ടെന്ന് പണക്കാരനാവണം, അങ്ങനെ അല്ലെങ്കിൽ പണക്കാരത്തി ആവണം. അപ്പൊ കഥകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. സാഹചര്യം നോക്കണം നമ്മൾ, സന്ദർഭം. നമ്മുടെ സംസ്ഥാനത്ത് എവിടെയായാലും തല്ലൂട്ടം ഇല്ലാണ്ട് ഇരിക്കുന്നതാണ്. ഇപ്പോഴത്തെ യുവാക്കൾക്ക് ബോധം വേണം, അവർക്ക് ഉണ്ട്, അവരതനുസരിച്ച് പ്രവർത്തിക്കും. ഇതിന്റെ ഇടയിൽ കയറിയിട്ട് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കാണ്ട് അമർത്താൻ നോക്കുക. അപ്പൊ തന്നെ നമ്മുടെ കേരളം നമ്പർ വൺ ആണ്. ബുദ്ധിപൂർവം പ്രവർത്തിക്ക. യുവാക്കള് കൂടുതൽ മനസ്സിലാക്കണം യുവതികൾ. ഇതൊക്കെ ഇങ്ങനെ എന്തോ ഒരു ഭയം. ഇപ്പോ ഒരു വീട്ടിലൊക്കെ ഒരു കുട്ടികളെ ഉള്ളത്. അപ്പൊ അവർക്ക് ഭയം, ഇനി ഇങ്ങനെ പോവും, ഇങ്ങനെ ഉപദേശിക്കണം. ആരും പോവില്ല, പോണവർക്ക് ശ്വാസം മുട്ടി പോവും. അതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂട്ടുകാർ പോലെ കൗൺസിലിങ് ധാരാളം കൊടുക്കുക, എന്നിട്ടും കൈവിട്ട് പോവും. അത്
അത് എന്ത് ചെയ്യാണ്? അതിനോട് നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നടക്കണം. അല്ലാണ്ട് ഇപ്പൊ രാഷ്ട്രീയം അത് കളിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കഥകളും കവിതകളൊക്കെ നമ്മുടെ ചിന്തകളൊക്കെ പുറത്തേക്ക് എത്തിയിരുന്നു. വ്യക്തമാണ് ശ്രീലത. ബാംഗ്ലൂരിൽ നിന്ന് വളരെയധികം സന്തോഷം. ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുകയും പൊതുവേദിയിൽ അഭിപ്രായം വ്യക്തമാക്കുകയും ചെയ്തതിന് പ്രണവ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. പ്രണവ് പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? പ്രണവ്, പത്തനംതിട്ടയിൽ എവിടുന്നാ വിളിക്കുന്നത്? പത്തനംതിട്ട ഇലവുന്നിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ പേര്. ആദ്യം തന്നെ ഇടുക്കി രൂപതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് ആണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് ഉള്ളത് തന്നെ. അത് ഇടുക്കി രൂപതയ്ക്ക് തന്നെ ആദ്യം തന്നെ ഞാൻ അതിനകത്ത് നല്ലൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്. ഇതിനകത്ത് കുറെ നാറിയ കുറെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരാണ് ഇവർക്ക് സപ്പോർട്ട് പിടിച്ച് നടന്ന് അത് പ്രദർശിപ്പിക്കല് ഇത് പ്രദർശിപ്പിക്കല് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ നാറിയ രാഷ്ട്രീയ കക്ഷികളുണ്ട്. അവരെ ഓട്ടും മേടിച്ച് പിന്തങ്ങി നടക്കുന്നത് ഇത് നിരോധിക്കേണ്ട സംഘടനകളെ തന്നെയാണ് നിരോധിച്ച്. ഇതിനകത്ത് ഉള്ള കുറെ ആൾക്കാരെ വെച്ച് ചെയ്യുന്ന പല പ്രവൃത്തികളും ഈ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇടുക്കി രൂപതയിലെ പള്ളികളിൽ വിവാദ സിനിമയായ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു. ദൂരദർശനിൽ സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടയിലായിരുന്നു രൂപതയിലും പള്ളികളിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയാണ്. നസീർ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നസീർ, നസീർ എങ്ങനെ കാണുന്നു ഈ ചിത്രം സഭ പ്രദർശിപ്പിക്കുമ്പോൾ? അനാവശ്യമായ ഒരു ആശങ്ക അവർക്കുണ്ട് എന്നാണോ നസീറിന് തോന്നുന്നത്? തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് 100% റോങ് ആണ് ഈ ഫിലിം പ്രദർശിപ്പിച്ചത്. ഒരിക്കലും പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തൊരു സിനിമയാണ്. കാരണം ഇത് കേരളത്തിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടിപ്പിക്കാനും ഒരു വോട്ടിന് വേണ്ടി കുട്ടികൾക്കാണ് ഇത് കാണിച്ചു കൊടുത്തു കേട്ടോ. 10, 11 ആർക്ക് കാണിച്ചു കൊടുത്താലും അതൊരു വിഷയമല്ല. ഇപ്പം 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ് കുട്ടികളിലെ അങ്ങനെ ഒരു വിഷയം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്താണ് കൊടുക്കേണ്ടത്? അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരോട് നല്ല നിലയിൽ സമൂഹത്തോട് പെരുമാറാൻ പറയുക, അതൊക്കെയാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരു പിന്നെ മുസ്ലിം വിദ്വേഷമുള്ള ഒരു സിനിമ എല്ലാവർക്കും മുന്നിൽ പ്രദർശിപ്പിക്കുക, എന്റെ കേരളത്തിൽ എല്ലാ മുസ്ലിങ്ങളും ഈ രൂപത്തിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് മൊത്തം സമൂഹത്തിന് ഇത് കണ്ട് പ്രദർശിപ്പിക്കുക, എന്റെ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് തെറ്റായ സന്ദേശം നൽകുന്നു എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഈ സിനിമ, സോറി, കേരളത്തിലെ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പൊതുവെ തെറ്റായ ഒരു സന്ദേശം നൽകുന്നു. മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്ന് അവരില്ലാത്ത കഥ ഉണ്ടാക്കി പ്രദർശിപ്പിക്കുകയാണ്, അത് സമൂഹത്തിന് ഭിന്നിപ്പിക്കുകയാണ്. വോട്ടിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളെ വോട്ടിന് വേണ്ടിയിട്ടും ഹിന്ദുക്കളെ വോട്ടിന് വേണ്ടിയിട്ടും മുസ്ലിങ്ങളെ എന്താ പറയുക, രണ്ടാം കിട ഒരു പൗരനാക്കി ചിത്രീകരിച്ചു. ഈ കേരളത്തിൽ നിന്ന് 100-ലധികം ആളുകൾ ഇങ്ങനെ ISL പോയി ചേർന്നിട്ടുണ്ട്, അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടേ? ശ്രീനസീർ, ഒരിക്കലും ഇല്ല, അങ്ങനൊന്നുമില്ല, 100 ഒന്നുമില്ല, അതിൽ ഉണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞില്ല. ഇപ്പൊ കേരള ഇന്റലിജൻസ് ആയാലും ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇത് 100 പേർ പോയി എന്നത് മുഖ്യമന്ത്രി പുറത്തു വിട്ട കണക്കാണ്. അതിൽ 72 പേർ വിദേശത്ത് തൊഴിലന്വേഷിച്ചും മറ്റു സാഹചര്യങ്ങൾക്കുമായി പോയി അവിടെ നിന്നാണ് ISL ആകൃഷ്ടരായി അങ്ങോട്ട് പോയത്. 28 ആളുകളാണ് കേരളത്തിൽ നിന്ന് പോയത്, അതിൽ 5 പേർ മാത്രം മറ്റ് മതത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ 5 ഫിംഗർ ഒരുപോലെയാണ്, പലരും പല രൂപത്തിലും പോകുന്നില്ലേ? പിന്നെ മറ്റുള്ള ജാതിയിലെ ആൾക്കാർ പിന്നെ തീവ്രവാദങ്ങളിലേക്ക് കോൺഗ്രസ് 10 വർഷം മുമ്പ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോ എന്തായിരുന്നു സംഭവിച്ചത്? ആരാണ് പല സ്ഥലത്തും ബോംബ് വെച്ചത്? അതിപ്പോ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ. ഒരു പെൺകുട്ടി ഒരു മുസ്ലിമിന്റെ കൂടെ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് അത് ജിഹാദാണോ? ഒരിക്കലുമല്ല. ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദുവിന്റെ കൂടെ പോകുന്നു പറഞ്ഞാൽ അത് എന്താ പറയാ, അതിനെന്താ പേര് വിളിക്കുക? ഇപ്പൊ നിങ്ങൾ പറയുന്നു മുസ്ലിം ഒരു മുസ്ലിം പുരുഷന്റെ കൂടെ ഒരു ഹിന്ദു സ്ത്രീയോ അല്ലെ ക്രിസ്ത്യൻ കുട്ടിയോ പോകണമെങ്കിൽ അതിന് നിങ്ങൾ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ എന്താണ് അതിന്റെ പേരിട്ട് വിളിക്കുക? അല്ല, ഞാൻ അതിനെ എന്തിനേയും ഒന്നും പേരിട്ട് വിളിക്കുന്നില്ല. എനിക്ക് രാജ്യവിരുദ്ധമായ നടപടികളിൽ മാത്രമേ വിയോജിപ്പുള്ളൂ. ബാക്കി ആരാരെ പ്രേമിക്കുകയോ ആരുടെ കൂടെ പോവുകയോ ചെയ്യുന്നതൊന്നും തടയാൻ നമ്മൾ ആരുമല്ല. സമൂഹത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് വെറും ഒരു വേസ്റ്റ് ആണ്. അതായത് കേരളത്തിലെ വോട്ടിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിച്ച് BJP വോട്ട് പിടിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. വളരെ വ്യക്തമാണ് ശ്രീ നസീറിന്റെ വാക്കുകൾ. കണ്ണൂരിൽ നിന്നാണ് നസീർ വിളിച്ചത്. കണ്ണൂരിൽ എവിടെ നിന്നാണ് നസീർ വിളിച്ചത്?
ഞാൻ കണ്ണൂർ ടൗണിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. യെസ്, വളരെ സന്തോഷം അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായാണ് ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത്, അതൊരു റിവ്യൂ നടത്താനായി കുട്ടികൾക്ക് കൊടുത്തു എന്നതാണ് സഭയുടെ പി ആർ ഒ ആയ ജിൻസൺ കാരക്കാട്ടിൽ പറയുന്നത്, ഫാദർ ജിൻസൺ കാരക്കാട്ടിൽ. അപ്പോൾ ഇതിനെ ശ്രീ സുരേന്ദ്രൻ എങ്ങനെ കാണുന്നു? നമസ്കാരം സാറെ, എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇടുക്കി രൂപത ഇപ്പോൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും ഓരോ ഡോക്യുമെന്ററി കാണിക്കണമെങ്കിൽ അതിൽ കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ഒരു ലഹരി വിരുദ്ധ ഡോക്യുമെന്ററി കാണിക്കണമെങ്കിൽ അതിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഈ കേരള സ്റ്റോറി കാണിക്കണമെങ്കിൽ അതിലും കുഴപ്പമില്ല. മണിപ്പൂർ സ്റ്റോറി കാണിക്കണമെങ്കിൽ അതിലും കുഴപ്പമില്ല. ഗുജറാത്ത് സ്റ്റോറി കാണിക്കണമെങ്കിൽ ഈ വക കാര്യങ്ങൾ, എല്ലാ സ്റ്റോറികളും ഈ ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ കൗമാരപ്രായത്തിൽ അവർക്ക് നടക്കുന്ന ഓരോ കാര്യങ്ങൾ അവരെ മനസ്സിലാക്കിക്കണല്ലോ. അതുപോലെ ക്രിസ്ത്യൻ സഭയിലൊക്കെ പീഡന കേസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള ഡോക്യുമെന്ററികളും കാര്യങ്ങളും അവർ പ്രദർശിപ്പിച്ച കുഴപ്പമില്ല. ഇത് ഒരു ഒരു സ്റ്റോറി മാത്രം ഡോക്യുമെന്ററി അവതരിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇവര് എല്ലാ മാസം ഓരോ ഇപ്പൊ മദ്യത്തിനെതിരെ അല്ലെങ്കിൽ ലഹരിക്കെതിരെ ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്ററികളും ഇവര് പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ കേരള സ്റ്റോറി പ്രദർശിച്ചാലും ഞാൻ തെറ്റ് പറയില്ല. കാരണം മറ്റെല്ലാ സ്റ്റോറികളും പ്രദർശിപ്പിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഏതോ മറ്റേ ഗുജറാത്ത് സ്റ്റോറി അങ്ങോട്ട് നമ്മുടെ എവിടെയോ പ്രദർശിപ്പിച്ച ഒരു ചാനലാ എന്താ കൂട്ടിപ്പോയി എന്നൊക്കെ കേട്ടു, എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ സാറ് ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം എല്ലാ സ്റ്റോറിയും എല്ലാവരും ഗുജറാത്ത് സ്റ്റോറി ചാനൽ കൂട്ടണ്ട, ചാനലില് ഇവിടുന്ന് പോയോ എന്നുള്ളത്. കാരണം വ്യക്തമായിട്ട് അറിയില്ല, ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അറിയാം, അത്യാവശ്യമൊക്കെ അറിയാം, ഏതായാലും കൊള്ളാം. പക്ഷെ അവര് പൂട്ടി പോയത് നികുതി അടക്കാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഏതായാലും ഈ നികുതി അടച്ചില്ല എന്ന് കണ്ടെത്താൻ ഇങ്ങനെ ഒരു എല്ലാ സ്റ്റോറികളും എല്ലാവരും അറിയട്ടെ, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അനൂപ് എന്നൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നോണ്ടാണ്. അനൂപ്, പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുന്നു. പത്തനംതിട്ടയിൽ എവിടെ നിന്നാണ് അനൂപെ വിളിക്കുന്നത്? റാന്നിന്നാണ്. ഈ ചലച്ചിത്രം അനൂപ് കണ്ടതാണോ? കണ്ടതാണ്, പക്ഷേ ഇത് കാണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. ആണോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് പോയ എത്ര പേരുണ്ട്? ഈ നാല് പെൺകുട്ടികൾ ഈ അടുത്തരെ പോയില്ലേ? അവരൊക്കെ എങ്ങനെ അവിടെ ചെല്ലും എന്നുള്ളത് ഇവിടുന്ന് പറഞ്ഞു പോയതല്ലോ. അതുകൊണ്ട് ഒരു കരുതൽ വേണം എന്നതാണ് അനൂപിന്റെ ഇത്. തീർച്ചയായും വേണം. ഇവരെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. രക്ഷാപ്രാകൃതി എത്ര ശ്രമിക്കാനും നിയമപരമായിട്ട് 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു അനാവശ്യമായ ഒരു ആശങ്ക സമൂഹത്തിനിടയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ ഈ ചിത്രം വഴി എന്ന സംശയവും ചില പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. അതിനോട് അനൂപ് എന്ത് പറയുന്നു? ഇതാ ഇത് കാണുമ്പോൾ കണ്ടാ മതി, അങ്ങനെ പിന്തിരിയുന്നൊരു പിന്തിരിയട്ടെ. യെസ്, അതിനുവേണ്ടി എത്തിയത്. അനാവശ്യമായിട്ടൊരു ആശങ്കയൊന്നും അല്ല ഇത്. ശരി, യെസ്, വ്യക്തമാണ്. ദീപു എന്നൊരു പ്രേക്ഷകൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദീപു, സഭയിൽ ഇപ്പോഴും ആ ഭയം ഉണ്ടോ? പ്രണയക്കെണിയിൽ അവരുടെ കുട്ടികൾ അകപ്പെട്ടു പോകും എന്ന ആശങ്ക ഉണ്ടോ? നമ്മള് ഈ ക്രിസ്ത്യൻ സമൂഹത്തെ മുഴുവൻ നമ്മള് ഒരു ഒരു കോണിലൂടെ കാണാൻ ശ്രമിക്കരുത്. എന്നാൽ ഈ ഇവരുടെ ഇടയില് കുറച്ച് ക്രിസംഗികളുണ്ട്. ക്രിസംഗികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. അപ്പൊ ഈ ക്രിസംഗികളെ കാണണമെന്നുണ്ടെങ്കിൽ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, അതിനകത്ത് കയറിയാൽ വിഷലിപ്തമായ ക്രിസംഗികളെ അവിടെ കാണാം. അത്തരത്തിലുള്ള ഒരാളാണ് ഇതിന്റെ പി ആർ ഒ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. കാരണം അല്ലാതെ എങ്ങനെയാണ് ഈ പ്രേമത്തിൽ പെട്ടുപോയി അവർ പ്രശ്നങ്ങളിൽ വശപ്പെടും, അതുകൊണ്ട് കുട്ടികളെ ജാഗ്രതപ്പെടുത്താനാണെങ്കിൽ ഇതുപോലെ ഒരു സിനിമ എങ്ങനെയാ ഇയാള് സെലക്ട് ചെയ്യുക? ഇതൊരു സമൂഹത്തെ മുഴുവൻ, ഒരു മുസ്ലിം സമൂഹത്തെ മുഴുവൻ, അവരെല്ലാം തീവ്രവാദികളാണ്, ആ തീവ്രവാദത്തിന്റെ അതിനകത്ത് പെട്ട് കുട്ടികളെ അവിടെ കൊണ്ടുപോകും എന്ന് പറയാൻ ഇവർക്ക് എങ്ങനെയാണ് കഴിയുക? ഏതെങ്കിലും സമുദായത്തിൽ ഇപ്പൊ നേരത്തെ ഒരു പ്രശ്നം ചോദിച്ച പോലെ പ്രേമം നടക്കുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ മതമുണ്ട്, മതത്തിൽ നിന്ന് ഇങ്ങോട്ടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട്, എത്ര അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും? എത്ര കാര്യങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ ഈ അരുണാചൽ പ്രദേശില്. അപ്പൊ ഇതൊക്കെ എല്ലാവിടെയും നടക്കുന്ന ഈ സംഭവത്തെ കുട്ടികളെ ജാഗ്രതപ്പെടുത്താനാണെങ്കിൽ ആ ജാഗ്രതപ്പെടുത്തേണ്ട വിധത്തിൽ ജാഗ്രതപ്പെടുത്തണം. അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവരെ ഇപ്പൊ വിഷം വിതക്കിയല്ലേ ഇയാൾ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഇയാൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇയാൾ ചെയ്യേണ്ടത് ആ നാഥുറാം വിനായക് ഗോഡ്സെ സവർക്കർ എന്ന് പറയുന്ന ആളിൽ പ്രതിയായിട്ടുണ്ടായിരുന്ന ആ ഗാന്ധിവധം കാണിക്കുവോ? അവിടെ കാണിച്ചു കൊടുക്കോ? അത് മാത്രമല്ല, അവിടെ വീണ്ടും മഹാത്മാഗാന്ധിയെ വെടിച്ചു വെച്ചൊന്നൊരു സ്ത്രീയെ വീണ്ടും MP ആക്കിയല്ലോ BJP. അത് അയാൾ കാണിച്ചു, ഈ ക്രിസംഗി ഈ PRO കാണിച്ചു കൊടുക്കുവോ?
അപ്പൊ ഇതൊന്നും കാണിച്ചു കൊടുക്കില്ല, ഇതൊന്നും കാണിച്ചു കൊടുക്കാതെ ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കാനായിട്ട് ക്രിസംഗികളായിട്ടുള്ള ചിലർ ഇറങ്ങിയിട്ടുണ്ട്. അവരാണ് ഇത് കൂടുതൽ നടത്തുന്നത്. ഇത് ഏത് ഇത് ഏത് ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു 100 പേര് മുഖ്യമന്ത്രി പറഞ്ഞു, അതിനകത്ത് ഇത്ര പേര് പോയിട്ടുണ്ട്, ഇത്ര പേരുണ്ട്. ഇവിടെ തീവ്രവാദികൾ ഏതെങ്കിലും തീവ്രവാദവും മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാം, തീവ്രവാദമാണത്. അതിനകത്ത് ഇപ്പൊ 5-6 പേര് അതിനകത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഇവരാണെന്ന്, ഈ സമൂഹം മുഴുക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുക? ഇവരെ എല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? ഒരു ഡോക്ടർ എടുത്ത് പോകുമ്പോൾ ആ ഡോക്ടർ മുസ്ലിം ആണെങ്കിൽ എനിക്കത് പറ്റില്ല, എനിക്ക് ക്രിസ്ത്യൻ ഡോക്ടർ തന്നെ വേണം എന്ന് ഈ PRO അച്ഛൻ പറയുമോ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരെയാണെന്ന് പറയുമോ, അഭയ കേസിൽ ഈ അച്ഛനും ആ സിസ്റ്ററും അതിന്റെ ഈ വീഡിയോ ഉണ്ട്, ഇവരുടെ ഈ നാർക്കോ അനാലിസിസ്, ആ നാർക്ക അനാലിസിസ് അവര് കാണിച്ചു കൊടുക്കണം. ഒരു കന്യാസ്ത്രീയായ ക്രിസ്ത്യൻ കന്യാസ്ത്രീയായ ഒരു പെൺകുട്ടിയെ കൊന്നുകളഞ്ഞതുമായി ബന്ധപ്പെട്ട 3 പ്രതികൾ അച്ഛനും സിസ്റ്ററും ആ അവര് പറഞ്ഞിട്ടുണ്ട്. ഏതാ നാർക്കോ അനാലിസിന്റെ വീഡിയോ അത് ഇവർ കാണിച്ചു കൊടുക്കാൻ ധൈര്യം ഉണ്ട് ഇവർക്ക്? വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുമ്പോൾ സമയം അവസാനിക്കാറുമായി. അഭിനവ് എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരും. അഭിനവ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സമയം അവസാനിക്കാറായി. അഭിനവ് ഇതിനെ എങ്ങനെ കാണുന്നു? സുജ എന്നൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി സുജ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? കേൾക്കാമോ? സുജ TV ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. മോഹൻദാസ് ആലത്തൂർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസ്, ചുരുങ്ങിയ വാക്കുകളിൽ. യെസ്, ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്കൊപ്പം ചർച്ച ചെയ്തിരുന്നു. ലവ് ജിഹാദിനെതിരെ സഭ ഒരു ജാഗ്രതയായാണോ ഈ ചിത്രം കാണിക്കുന്നത് എന്ന ചോദ്യം മുന്നോട്ട് വെച്ചിരുന്നു. 85% ആളുകളും സഭയെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണ് പക്ഷേ ഈ വോട്ടിങ്ങിൽ പ്രകടിപ്പിച്ചത്. 15% ആളുകൾ ആ ജാഗ്രത അനാവശ്യമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി. ഗോപുനന്ദിലും